കസ്തൂരിയെ എവിടെയും പറഞ്ഞു വിടാതെ ഈ സിറ്റിക്കുള്ളിൽ ഏതെങ്കിലും നല്ല കോളേജിൽ ചേർത്ത് അവളെ നമ്മൾ പഠിപ്പിക്കും. അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അല്ലാതെ അവളെ പൂമ്പാറയ്ക്ക് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. ദയവ് ചെയ്ത് കസ്തൂരി ഒരു അനിയത്തിയെ പോലെ സ്നേഹിക്കുന്ന നീയും മറ്റുള്ളവരെ പോലെ ചിന്തിക്കരുത്. കസ്തൂരിയുടെ കാര്യത്തിൽ ആദ്യം എന്തിനാ ഇത്ര പിടിവാശി കാണിക്കുന്നത്? ലൈഫിൽ മറ്റാരോടും കാണിക്കാത്ത റെസ്പോൺസിബിലിറ്റി കസ്തൂരിയോട് മാത്രം കാണിക്കാൻ കാരണം എന്താ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് ഏട്ടന്റെ മനസ്സ് വേദനിക്കുന്നതൊന്നും നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലെന്നാ. അത് ഇവളോട് പറയേണ്ടത്. ഇത്തിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഏട്ടന്റെ മുന്നിൽ നിന്ന് ഇവൾ അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു? ശരീരം തളർന്നു കിടക്കുന്ന അച്ഛന്റെ മുന്നിൽ നിന്ന് ബഹളം വെക്കുന്ന ഇവളെ ആരെ കൊണ്ട് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റും ബാല? അത് വിട്, അറിയാതെ സംഭവിച്ചു പോയതല്ലേ. ഇനിയിപ്പം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട. എത്രയും പെട്ടെന്ന് ഏട്ടനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഏട്ടൻ മനസ്സുകൊണ്ട് സന്തോഷവാനാകണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കണേ. അതെ, എപ്പോഴും ഏട്ടൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം. അതിനെന്താ വഴി എന്നുള്ളത് ചിന്തിക്കുക. അതെ, ഏട്ടനെ സന്തോഷിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. കസ്തൂരിയെ കൊണ്ടുവരിക. അത് ശരിയാ. കസ്തൂരി വന്നു കഴിഞ്ഞാൽ ഏട്ടന്റെ എല്ലാ വിഷമങ്ങളും മാറും. അവളോടുള്ള കുറ്റബോധം കൊണ്ടാണല്ലോ ഏട്ടന് സ്ട്രോക്ക് വന്നേ. ഇനി ഒന്നും ആലോചിക്കണ്ട ഏട്ടാ, കസ്തൂരി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്ക്. കസ്തൂരിയെ കൂട്ടിക്കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞു. അതൊക്കെ ഏട്ടത്തിയോടുള്ള ദേഷ്യം കൊണ്ട് ആ സമയത്ത് പറഞ്ഞതല്ലേ. അല്ലെങ്കിലും അവളെ കൗസ്തുഭത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു തന്നെ. എങ്കിൽ ഏട്ടൻ ആദ്യോട് വിളിച്ചു പറ അവളെയും കൂട്ടി വരാൻ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരും. കസ്തൂരി വരുമോ? ഒരു കസ്തൂരി എന്തിനു അവള് വേണം? വീണ്ടും വിളിച്ചോണ്ട് വന്നിട്ട് കൗസ്തുഭത്തിൽ കലഹം ഉണ്ടാക്കാനാ എല്ലാരും കൂടി ശ്രമിക്കുന്നത് അല്ലേ? കസ്തൂരി അല്ല കലഹക്കാരി, നീയാ. ദേ, ഇനിയും അവളെ ദ്രോഹിക്കാൻ നിന്നാ ഈ അമ്മ പോലും നിന്റെ കൂടെ ഉണ്ടാവില്ല. ഇനി കസ്തൂരിയോട് കളിക്കുന്നത് അത് ഓർത്തിട്ട് മതി. കസ്തൂരിയെ ഞാൻ പൂമ്പാറയിലേക്ക് കൊണ്ടുപോകും. മതി, കസ്തൂരിയുടെ കാര്യത്തില് ആരും തർക്കിക്കണ്ട. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോളെ, മോൾക്ക് എന്താ ഒരു മൂഡ് ഔട്ട്? ഏയ്, ഒന്നുമില്ല. കസ്തൂരിയെ പറ്റി ആലോചിച്ചിട്ടാണോ? ഏയ്, ഞാനിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല. എന്തോ കാര്യത്തിന് മോളുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. അച്ഛനും അമ്മയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നടക്കുകയല്ലേ. അതിനിടയിൽ ഞാനെന്തിനാ എന്റെ സംശയങ്ങൾ പറയുന്നത്? എന്താ ഒന്നും പറയാത്തത്? പറയാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. അച്ഛൻ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ലാത്ത ആള് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലോ? മോളെ റാണി, നീ കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. ഉണ്ട്. എന്താ ആലോചിക്കുന്നത്? എന്തിനെ പറ്റി ആലോചിക്കുന്നത്? മറ്റൊന്നിനെ പറ്റിയല്ല, അച്ഛനെ അമ്മയും പറ്റി തന്നെയാ. രണ്ടുപേരും തമ്മില് വീണ്ടും ശീതയുദ്ധം തുടങ്ങി. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ. ഇതിപ്പോ പദവിലും കവിഞ്ഞ് കൊടുമ്പിരി കൊണ്ടിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ കലഹങ്ങൾ ഉണ്ടായാലും രണ്ടുപേരും രണ്ടു മുറിയിൽ കിടന്നതായി എനിക്ക് ഓർമ്മയില്ല. ശരിക്കും ഇപ്പൊ നടക്കുന്ന യുദ്ധം എന്തിന്റെ പേരിലാ എന്നോട് പറയാൻ പറ്റില്ലേ? എന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണ്ടേ? നിങ്ങളുടെ പിണക്കത്തിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞ് എന്റെ മനസ്സിലെ ചില സംശയങ്ങൾ
ഞാൻ അച്ഛനോടും പറയും. ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മോളെ. ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. മോൾക്ക് പറയാനുള്ളത് അച്ഛനോട് പറ. അച്ഛൻ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. മനസ്സ് തുറന്ന് സത്യം പറഞ്ഞ് ഞാനും അച്ഛൻ്റെ മുന്നിൽ എൻ്റെ മനസ്സ് തുറക്കും. ഇല്ലെങ്കിൽ ഇനി ഒരു കാര്യവും ഞാൻ അച്ഛനോട് പറയില്ല. മോൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട്, എന്തോ മനസ്സിലൊതുക്കി നടക്കുക. അവള് ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ അല്ലേ? അതെ. ആരാ? ഞാൻ അഡ്വക്കേറ്റ് രവിശങ്കർ. എനിക്ക് ആളെ ശരിക്കങ്ങ് മനസ്സിലായില്ല. നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്താ വിളിച്ചത്? രാധാമണി എന്നല്ലേ വൈഫിന്റെ പേര്? അതെ. അവർ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനെന്നായിരിക്കും ചിന്തിക്കുന്നത്? അതെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അഭിപ്രായ വ്യത്യാസം? അതെ. അങ്ങനെയൊന്നുമില്ലല്ലോ. ഉണ്ടെന്നാണല്ലോ അവര് പറഞ്ഞത്. അല്ല, അത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചില്ലറ അഭിപ്രായ വ്യത്യാസം വരുമ്പോ ഡിവോഴ്സിന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ കാണാൻ വരും. ഡിവോഴ്സ്? അതെ, വിവാഹമോചനം. നിങ്ങളുടെ കൂടെ തുടർന്ന് ജീവിക്കാൻ രാധാമണിക്ക് താല്പര്യമില്ല. ഹലോ, എന്തായാലും നിങ്ങൾ ഇന്ന് എന്റെ ഓഫീസിലേക്ക് വാ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്റെ ഓഫീസ് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ചെയ്യാം. കസ്തൂരി, കസ്തൂരി, എന്താ പോളെ? എന്താ പോളെ? കസ്തൂരി എവിടെയെങ്കും കാണാനില്ല മോളെ. അവൾ എവിടെ പോവാന്? ഇവിടെ ഞാനും കാണും. ഞാൻ ഇനി എവിടെ നോക്കാനില്ല. എന്താ? കസ്തൂരിയെ ഇവിടെയെങ്ങും കാണുന്നില്ല ഏട്ടത്തി. നീ എല്ലായിടത്തും നോക്കിയോ? ഞാൻ അകത്തും പുറത്തും ഒക്കെ നോക്കി. എന്താ മുത്തശ്ശി, കസ്തൂരിയെ കാണുന്നില്ല? അവള് പുറത്തുനിന്ന് കാറ് കഴുകുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ ഒക്കെ നോക്കി ഏട്ടത്തി. ഓപ്പോള് മുകളിലൊക്കെ നോക്കിയോ? ഞാൻ പറഞ്ഞില്ലേ, അവളിവിടെ എങ്ങുമില്ല, എങ്ങോട്ടോ പോയി. അവളങ്ങനെ ഒന്നും പറയാതെ പോവോ? എങ്ങനെ പോവാതിരിക്കും? അതുപോലുള്ള ക്രൂരതയല്ലേ അതിനോട് കാണിച്ചേ. എങ്ങോട്ടേക്കെങ്കിലും രക്ഷപ്പെട്ടതായിരിക്കും. അവള് പോവുകയാണെങ്കിൽ റാണിയോട് ആദ്യയോട് പറയാതെ പോവോ? കുറച്ചു മുമ്പ് ശരത് സാർ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഇനിയിപ്പോ ശരത് സാറിന്റെ കൂടെ പോയോ? നീ വെറുതെ അനാവശ്യം പറയരുത്. ശരത് എവിടെയും പോയിട്ടില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശരത് സാർ വെപ്രാളപ്പെട്ട് പുറത്തേക്ക് പോകുന്നത്. കൂടെ കസ്തൂരി ഉണ്ടായിരുന്നു? കൂടെ കണ്ടില്ല. ശരത് സാർ പോകുന്നതേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ആ സമയം കസ്തൂരി അവിടെ ഉണ്ടായിരുന്നില്ല. സഹിക്കാൻ പറ്റാതെ ആരോടും പറയാതെ ഇങ്ങോട്ടെങ്കിലും പോയതാ? ശരി, ശരത് ഇവിടെ ഉണ്ടോ നോക്കാം. നീ വന്നേ. അതെ, അച്ഛൻ ഒരുപക്ഷെ അവളെ പൂമ്പാറയ്ക്ക് പറഞ്ഞുവിടാൻ പോയതാവും. ഒരുപക്ഷെ അല്ലേ, അല്ലാതെ ഉറപ്പില്ലല്ലോ. അങ്കിളും കസ്തൂരി ഒന്നിച്ചു പോകുന്നത് ഇവിടെ ആരും കണ്ടില്ലല്ലോ. അവൾ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടതാ. ആദി, നീ ഒന്നും പറയാതെ ഇത് എങ്ങോട്ടാ? എങ്ങോട്ടാ പോകുന്നെന്നോ? കസ്തൂരി എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയോ? അറിയില്ലല്ലോ. പോയി അന്വേഷിക്കണ്ടേ? അതല്ല, അവൾ അവളുടെ വഴിക്ക് പോട്ടെന്നാണോ? ആണോന്ന്?
അവൾ എന്റെ അനിയത്തിയാണ്, ചങ്കാണ്, ചക്കരയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാലോ. എന്നിട്ടിപ്പോ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരു സങ്കടവുമില്ല, ഒരു വേവലാതിയുമില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഉണ്ടായ പോരാ, മനസ്സിലും ഉണ്ടാവണം. എന്റെ വാക്കുകൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് ആദ്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നി. എപ്പോ? ഇപ്പോ. എന്തുകൊണ്ട്? നീ ഏത് നേരവും എന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ് കസ്തൂരിയെ കാണുന്നില്ല എന്നറിഞ്ഞിട്ടും നിന്റെ ഈ നിസ്സംഗത കാണുമ്പോ നീ കാണിക്കുന്ന സ്നേഹത്തിന് ഒരു ആത്മാർത്ഥത ഇല്ലെന്ന് തോന്നിപ്പോവില്ലേ? ഞാൻ കാണിക്കുന്ന സ്നേഹത്തിന് ആത്മാർത്ഥത ഇല്ലെന്ന് ആദ്യം എപ്പോഴെങ്കിലും തോന്നിയോ? എന്ന് ഞാൻ പറഞ്ഞില്ല, കസ്തൂരിയുടെ കാര്യത്തിലാ ഞാൻ പറഞ്ഞത്. കസ്തൂരിയുടെ കാര്യം വെച്ച് ആദ്യം എന്റെ സ്നേഹം അളക്കണ്ട. അവളെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടേ സ്നേഹിക്കാറുള്ളൂ. ആളും തരവും നോക്കി ആത്മാർത്ഥതയുടെ അളവിൽ യാതൊരു വ്യത്യാസവും കാണിക്കാറില്ല. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, കസ്തൂരിയെ കാണാത്തതിൽ ആദ്യം എന്തിനാ എന്നോട് കയർക്കുന്നത്? ഞാനാണോ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? അവളെ കാണാതാവുമ്പോഴേക്കും ആദ്യം എന്നെ വെറുക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പിന്നെ ഈ വീട്ടിൽ എന്റെ ദേഷ്യം ആരോടെ കാണിക്കേണ്ടത്? അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിറക്കി വിടാൻ ശ്രമിക്കുന്ന അങ്കിളിനോടാണോ? ഈ രണ്ടു ദിവസം ഒരടിമയെ പോലെ കസ്തൂരിയെ പണിയെടുപ്പിച്ച ആന്റിയോടാണോ? അവൾ ഇവിടുന്ന് സഹികെട്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാ ആരോടും പറയാതെ കടന്നു കളഞ്ഞത് അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയും എല്ലാം കണ്ടതല്ലേ. എന്നിട്ടും ആ പാവ ഇങ്ങോട്ട് പോയെന്നറിയാൻ നിനക്കും താല്പര്യമില്ല. സങ്കട സഹിക്കാതെ അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചാ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനല്ല, അവൾക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം. അച്ഛന എന്താ ഇപ്പൊ പറയ? അച്ഛന എന്താ ഇപ്പൊ പറയ? ഹലോ അച്ഛാ, ഞാൻ ഇറങ്ങാ. ഓ, ഇറങ്ങില്ലല്ലേ? നീ രാധാനിലെത്തില്ല? അതെ. നീ ആ കസ്തൂരിയെ കൂടെ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് കിട്ടുവാ. ഹലോ ആദി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. നീ കസ്തൂരിയും കൂട്ടി ഇങ്ങോട്ട് വന്നാ മതി. അച്ഛാ, അത് നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ റാണിമുള വിളിച്ച് പറയാം. അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്, കസ്തൂരി ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. അറിയില്ലേ? കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതാ, കുറച്ചു നേരമായിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. എങ്ങോട്ടാ പോയേ? ഞാൻ അവളെ തിരഞ്ഞിറങ്ങിയതാ, ദൂരെ എങ്ങും പോയി കാണില്ല. അച്ഛാ, എങ്കിൽ വേഗം നീ ഇറങ്ങി നോക്ക്, അവളെയും കൊണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അവളെ നമ്മൾ ഇനി എങ്ങോട്ടും പറഞ്ഞു വിടണില്ല, നമ്മുടെ കൂടെ ഉണ്ടാവണ അവള്. അതി, നീ ഇനി താമസിക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. ശരി അച്ഛാ. ആ കുട്ടി എവിടെയാവും പോയേ? കസ്തൂരിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അവളെ ഇനി കൗസ്തുഭത്തിൽ ആരും ഉപേക്ഷിക്കില്ല. പക്ഷെ എവിടെ പോയി അവളെ കണ്ടുപിടിക്കുക? ഞാനും വരാതെ. നീ ഇപ്പൊ വരണ്ട, ഞാൻ റോഷനെ വിളിച്ച് സിറ്റി മുഴുവൻ തരയട്ടെ. ഞാനും കൂടെ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? നീ ഇപ്പൊ വരണ്ട, കണ്ടുകിട്ടിയാ ഞാൻ വിളിക്കാം. ഞാനും ഈ ബൈക്കിൽ കയറി ഇരുന്നോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി അവളെ കണ്ടുകിട്ടിയാ ഈ ബൈക്കിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാലോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ബൈക്കില് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇനി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ചങ്കിനെ ഒരു ചങ്ങലയിൽ നിയന്ത്രിച്ചില്ലെങ്കിലേ നമുക്ക് കൈവിട്ടു പോകും. കസ്തൂരിയും ശരത്തും ഒന്നിച്ചാണോ പോയത്? ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരുത്തരം പറ. ഒന്നിച്ച് പോയതാവാനാ കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ കൊച്ചമ്മ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനോ? അതെ, ഇല്ലെങ്കിൽ കഷ്ടപ്പെടും.
ശാരമ്മ എന്തായി പറയുന്നേ? അവള് കൊച്ചമ്മയുടെ പീഡനം സഹിക്കാതെയാണ് പോയതെങ്കിൽ യന്ത്രം, ആഴി, അഗ്നി മുതലായവയാൽ ആത്മഹൂതിക്ക് ശ്രമം നടത്തിക്കൂടായികയില്ല. എന്ന് വെച്ചാ തീവണ്ടിക്ക് തലവെക്കുക, കടലിൽ ചാടി മരിക്കുക, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുക, ഇതിലേതെങ്കിലും ഒരു മാർഗം ആ കുട്ടി സ്വീകരിച്ചു കൂടായികയില്ല. കാരണം അത്രയ്ക്ക് മാനസിക പീഡനം സഹിച്ചല്ലേ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ആ കുട്ടിയുടെ മനം നൊന്ത് വെന്ത് കാണും. അങ്ങനെ വല്ല അവിവേകവും കാണിച്ച അന്വേഷണം രാധാനിലയത്തിലെത്തും. രാധാമണി കൊച്ചമ്മയും പെട്ടുകൂടായികയില്ല. ഞാൻ പെട്ടാൽ അതിനു മുൻപ് നിന്റെ കഥ ഞാൻ കഴിക്കും. അയ്യോ, അതെന്തിനെ? നീയല്ലേ പറഞ്ഞത് അവളെ പരമാവധി ദ്രോഹിച്ചാൽ എന്തോ പുതിയ രഹസ്യം പുറത്തു വരുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ആ കുട്ടിയെ ദ്രോഹിച്ചത്. അവളെന്തെങ്കിലും അപകടം കാണിച്ച മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയും ഞാൻ നിന്നെ. അയ്യോ കൊച്ചമ്മേ, ഞാൻ കൊച്ചമ്മയെന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പേടിച്ചോ? ഇല്ല, കൊച്ചമ്മ എന്നെ പേടിപ്പിച്ചു. ഇനി സീരിയസ് ആയിട്ട് പറയാം. കസ്തൂരി ശരത് സാറിന്റെ കൂടെ തന്നെ പോയതാ, അത് അമ്മക്കറിയാം. ഞാനത് പറഞ്ഞപ്പോ ഹോ അമ്മയുടെ ദേഷ്യം കണ്ടിരുന്നോ? അമ്മയും മകനും കൂടി ആലോചിച്ച് കസ്തൂരി ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത് തന്നെയാ, സംശയിക്കണ്ട. ശരത്തും കസ്തൂരിയും എങ്ങോട്ടാണ് പോയതെന്ന് അമ്മയ്ക്കറിയാം. എനിക്കറിയില്ല രാധാമണി. അമ്മയോട് പറയാതെ ശരത്ത് എങ്ങും പോവില്ല. ഇല്ല, അവൻ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. അമ്മ ഇനിയും ശരത്തിന് വേണ്ടി കള്ളം പറയണ്ട. അമ്മയോട് ആലോചിക്കാതെ ശരത്ത് ഒരു കാര്യവും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. നിങ്ങൾ പറയുമ്പോഴാണ് ശരത്ത് ഇവിടെ ഇല്ലാന്നുള്ളത് ഞാൻ അറിയുന്നത്. ഞാൻ വിശ്വസിക്കില്ലമ്മേ. ശരത്തിന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്കറിയാം. അമ്മ എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. നുണയല്ല, ഞാൻ പറയുന്നത് സത്യമാ. ശരത്ത് എന്നോട് ഒരു കാര്യവും പറയാതെ പോയത്. ശരത്ത് എങ്ങോട്ടെങ്കിലും പോട്ടെ, അത് എനിക്കൊരു വിഷയമല്ല. കസ്തൂരി എങ്ങോട്ടാ കൊണ്ടുപോയത് അതായി എനിക്കറിയേണ്ടത്. എന്തു പറഞ്ഞാലും അമ്മയും മകനും കൂടി പ്ലാൻ ചെയ്താണ് ശരത്ത് കസ്തൂരിയും കൊണ്ട് ഇവിടുന്ന് മുങ്ങിയത്. നീ എന്തൊക്കെയാ രാധാമണി ഈ പറയുന്നേ? അയ്യോ, ഒന്നും അറിയില്ല. ശരി, അമ്മയെ പണ്ട് എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. മനസ്സിൽ ഒരു കള്ളവും ഉണ്ടായിരുന്നില്ല, പറയുന്നത് അതേപടി വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഇവിടെ വന്നതിന് ശേഷം മകന് വേണ്ടി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പെറ്റമ്മയെ പോലെ സ്നേഹിച്ചതാ ഈ അമ്മയെ. തിരിച്ച് സ്വന്തം മകളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷേ മകനോടൊപ്പം നിന്ന് കുറച്ച് കാലം കൊണ്ട് നമ്മളെ എല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുക അമ്മ. അല്ലെന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? മകന്റെ ഭാര്യ എനിക്ക് ഞാൻ പ്രസവിക്കാത്ത എന്റെ മകളാണെന്ന് പണ്ട് പലവട്ടം പറയാറുണ്ടായിരുന്ന ഈ അമ്മയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ മകനു വേണ്ടി ഈ മരുമകളോട് വിശ്വാസവഞ്ചന കാട്ടുന്നില്ല എന്ന്? പറ്റില്ല, ഒരുപാട് കാലം ഒരാളെയും കബളിപ്പിക്കാനാവില്ല. രാധാമണി പലതും തീരുമാനിച്ചു കഴിഞ്ഞതാ, അതുകൊണ്ട് പഴങ്കഥകൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിക്കുക, സൗകര്യമുണ്ടെങ്കിൽ സത്യം പറ. ശരത്തും കസ്തൂരിയും എങ്ങോട്ടാ പോയത്? രാധാമണി, സത്യമായിട്ട് എനിക്കറിയില്ല. അമ്മയ്ക്ക് അറിയാം, പറയില്ലെന്ന് പറ. അമ്മേ, ഏട്ടൻ എങ്ങോട്ടാ പോയത്? ഏട്ടത്തിയോട് പറയാതെ എവിടെയും പോവില്ല. കസ്തൂരിയും ഇവിടെ കാണുന്നില്ല. അവർ രണ്ടുപേരും കൂടിയാണോ പോയത്? എങ്കിൽ എവിടെയാ പോയേ? എന്തിനാ പോയേ? ഒന്ന് പറയമ്മേ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? പറയില്ല ശരി, ഇത് നിന്റെ ഏട്ടനുമായുള്ള ഒത്തുകളിയാ. നടക്കട്ടെ, ശരത്ത് ശരത്തിന് തോന്നിയ വഴിയാ നടക്കട്ടെ.
വഴി തടയാൻ ഞാൻ വരില്ല. എനിക്ക് എന്റെ വഴിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എവിടെ പോയാലും അമ്മയെ കാണാൻ തിരിച്ചു വരുമല്ലോ. വരുമ്പോ വരട്ടെ. മോളെ ശാരി, സത്യമായിട്ടും എനിക്കറിയില്ല. നീ എന്നെ വിശ്വസിക്ക്. എങ്ങനെ വിശ്വസിക്കും? അമ്മ ഏട്ടനൊപ്പം നുണ പറയാൻ തുടങ്ങിയിരിക്കല്ലേ. ഇനി സത്യം പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോണില്ല. കാരണം അമ്മയുടെ മേലുള്ള വിശ്വാസം അമ്മ തന്നെ തകർത്തിരിക്കല്ലേ. കൃഷ്ണ, ഇപ്പൊ എന്നെ ആരും വിശ്വസിക്കാതെയായി. എന്നോടൊരക്ഷരം പറയാതെ ശരത് എങ്ങോട്ടായിരിക്കും പോയത്? അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല. എന്ത് വില കൊടുത്തും അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കണം. ഞാനും അവളെ ഇപ്പൊ അങ്ങനെയാ സ്നേഹിക്കുന്നേ. പക്ഷേ ഇപ്പൊ എനിക്ക് പേടിയാവ. നിന്റെ കാവുമുത്തപ്പനെ പറ്റി എനിക്കറിയില്ല, പക്ഷേ നീ ഒരു സത്യം അവളെ.